ദേവോം കി ദേവ് മഹാദേവ് ഒറ്റ സീരിയലിലൂടെ ഇന്ത്യയെ ഒട്ടാകെ പ്രശസ്തിയാർജിച്ച നടനാണ് മോഹിത് റെയ്ന കേരളത്തിലും വൻ ആരാധക വൃന്ദം ഈ സീരിയലിലൂടെ മോഹിത് റെയ്നക്ക് സൃഷ്ടിക്കാനായി നിരവധി പേർ മുമ്പ് മഹാദേവന്റെ വേഷം ചെയ്തിട്ടുണ്ടെങ്കിലും ആ വേഷത്തിൽ ഏറ്റവും അനുയോജ്യനായത് മോഹിത് റെയ്ന ആണെന്ന് അന്ന് അഭിപ്രായമുണ്ടായിരുന്നു ബോളിവുഡ് താരങ്ങൾക്ക് പോലും ലഭിക്കാത്ത പ്രശസ്തി ഈ സീരിയലിലൂടെ ഇന്ത്യ ഒട്ടുക്കും മോഹിത് റെയ്നക്ക് ലഭിച്ചു കൈലാസനാഥൻ എന്ന പേരിലാണ് ഈ സീരിയൽ മലയാളത്തിൽ പുറത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ സംപ്രേഷണം തുടങ്ങിയ സീരിയൽ രണ്ടായിരത്തി പതിനാല് വരെ നീണ്ടുനിന്നു എണ്ണൂറ്റി ഇരുപത് എപ്പിസോഡുകളാണ് സീരിയലിനുണ്ടായിരുന്നത് മോഹിത്തിനെ കൂടാതെ മൗനി റോയ് സൊനാരിക എന്നിവരായിരുന്നു സീരിയലിലെ മറ്റു പ്രധാന വേഷങ്ങൾ ചെയ്തത് സതീദേവിയായി മൗനിറോയും പാർവതി ദേവിയായി സൊനാരികയും വേഷമിട്ടു മൂവരുടെയും കരിയറിലെ വഴിത്തിരിവായി മാറി ഈ സീരിയൽ ഇന്ന് ബോളിവുഡ് സിനിമകളിലും ഇവർ അഭിനയിക്കുന്നു അടുത്തിടെയാണ് മോഹിത്രേനയുടെ വിവാഹം നടന്നത് അതിഥി ശർമ്മയായിരുന്നു ദണ്ഡറി വിവാഹം കഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലായിരുന്നു വിവാഹം നടന്റെ വിവാഹ ചിത്രങ്ങളും വൈറലായിരുന്നു ഇപ്പോഴത്തെ നടനെക്കുറിച്ച് പുതിയൊരു വിവരമാണ് പുറത്തു വരുന്നത് ബോളിവുഡ് ഷാദിയുടെ റിപ്പോർട്ട് പ്രകാരം നടന്റെ വിവാഹമോചനം നേടുകയാണിത്രേ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നടൻ വിവാഹ ചിത്രങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട് ഇതാണ് അഭ്യൂഹങ്ങൾക്ക് കാരണമായത് നിലവിൽ പ്രചരിക്കുന്ന വാർത്തകളോട് മോഹിത് റൈന പ്രതികരിച്ചിട്ടില്ല പൊതുവെ സ്വകാര്യത ഇഷ്ടപ്പെടുന്ന നടനാണ് മോഹിത് റൈന നേരത്തെ നൽകിയ അഭിമുഖത്തിൽ അതിഥിയെ പരിചയപ്പെട്ടതിനെക്കുറിച്ചും വിവാഹത്തിലേക്ക് എത്തിയതിനെക്കുറിച്ചും മോഹിത് റൈന സംസാരിച്ചിരുന്നു ഒരു സുഹൃത്തു മുഖേനയാണ് അതിഥിയെ പരിചയപ്പെടുന്നത് സൗഹൃദം പിന്നീട് പ്രണയമായി കോവിഡ് രണ്ടാം തരംഗത്തിന്റെ സമയത്താണ് അതിഥിയുടെ കുടുംബവുമായി സംസാരിക്കുന്നത് പിന്നീട് രണ്ട് വീട്ടുകാരും ആലോചിച്ച് വിവാഹം നടത്തുകയായിരുന്നെന്നും മോഹിത് റൈന പറഞ്ഞു നേരത്തെ നടി മൗനി റോയുമായി മോഹിത് റൈന പ്രണയത്തിലായിരുന്നു എന്ന ഗോസിപ്പ് പടർന്നിരുന്നു ഇരുവരും മഹാദേവ് സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് പ്രണയത്തിലാണെന്ന ഗോസിപ്പ് പരന്നത് സീരിയലിനിടെ പ്രണയത്തിലായ ഇരുവരും പിന്നീട് വേർപിരികയായിരുന്നത്രേ മൗനി റോയ് ഇപ്പോൾ ബിസിനസ്മാൻ സൂരജ് നമ്പ്യാരുടെ ഭാര്യയാണ് മൗനി വിവാഹം കഴിക്കുന്നതിന് മുമ്പാണ് മോഹിത് വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയാറിനായിരുന്നു മൗനി റോയിയുടെ വിവാഹം ഇതിനു മുമ്പ് ജനുവരി ഒന്നിന് തന്നെ മോഹിത് റൈനയുടെ വിവാഹം നടന്നു പ്രണയ ഗോസിപ്പുകളെ കുറിച്ച് മോഹിത് റൈനയോ മൗനി റോയിയോ പ്രതികരിച്ചിരുന്നില്ല ഓൺ സ്ക്രീനിലെ ഹിറ്റ് ജോഡിയായിരുന്നു മോഹിത്തും മൗനിയും എന്ന സീരിയലിൽ നിന്നും മാറി സിനിമകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മോഹിത്തും സിനിമകളെ സാന്നിധ്യം അറിയിക്കുന്നു